എന്റെ പേര് സുധീഷ്. എല്ലാ മതങ്ങളും ശ്രേഷ്ഠമാണ് എന്ന് എല്ലാ മതക്കാരും പരസ്പരം പറയാറുണ്ട്. എല്ലാ മതങ്ങളും അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതും അതാണ്, മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുവരാൻ എല്ലാ മതങ്ങളും അതിൻ്റെതായ പങ്കുവഹിക്കുന്നുണ്ട് എന്നും മതങ്ങൾ ശ്രേഷ്ഠമാണ് എന്നും എല്ലാ മതങ്ങളും ശ്രേഷ്ഠമാണ് എന്നും പറയുന്നു. ഇങ്ങനൊരവസ്ഥയിൽ എന്തിനാണ് മതപ്രചരണത്തിന്റെ ആവശ്യം എന്താണുള്ളത്? യഥാർത്ഥത്തിൽ അത് ശരിയാണെങ്കിൽ മതപ്രചരണം ആവശ്യമില്ലല്ലോ. എല്ലാ മതങ്ങളും ശ്രേഷ്ഠമാണെങ്കിൽ മതപ്രചരണത്തിന്റെ ആവശ്യമില്ല, അത് തീർത്തും നിലനിൽക്കുന്നതല്ല. ഈ രണ്ട് കാര്യങ്ങളും കൂടി നിലനിൽക്കുന്നതല്ല. ഇതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം, താങ്കളുടെ അഭിപ്രായം എന്താണ്? സുധീഷ് എന്ത് ചെയ്യുന്നു? ഞാൻ അധ്യാപകനാണ്. മുമാന സുഹൃത്ത്, സുധീഷിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. എല്ലാ മതങ്ങളും ശ്രേഷ്ഠമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു മതപ്രചരണം? തീർച്ചയായും പരിശോധനക്ക് വിധേയമാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണത്. എല്ലാം ശരിയെങ്കിൽ, എല്ലാം ശരിയിലേക്കുള്ള ഒരുപാട് പാതകളാണെങ്കിൽ പിന്നെ എന്തിന് ശരിയിലേക്ക് ക്ഷണിക്കുന്നു, ശരിയും തെറ്റും തമ്മിൽ തർക്കിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇസ്ലാമികമായ വീക്ഷണത്തിൽ എല്ലാം ശരി എന്നുള്ള വാദം ശരിയല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എല്ലാം ശരി എന്ന വാദം ശരിയല്ല. തീർച്ചയായും ഏത് സംസ്കൃതിയിലും നല്ല വശങ്ങളുണ്ടാകാം. നല്ല വശങ്ങളുള്ള എന്തും ആത്യന്തികമായി സമ്പൂർണമായി നല്ലതായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ആത്യന്തിക നന്മ സട്ടാവായ തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്ന് ഉറപ്പുള്ള ആദർശത്തിലാണ് എന്നും ആ ആദർശം നമ്മുടെ പൂർണ്ണമായ രക്ഷയും വിമോചനവും ഉറപ്പുവരുത്തുന്നതാകണം എന്നും ഇസ്ലാം നിഷ്കർഷിക്കുന്നു. അഥവാ യഥാർത്ഥത്തിൽ പടച്ച തമ്പുരാൻ പഠിപ്പിച്ച ആദർശം മാത്രമേ ആത്യന്തികമായി ശ്രേഷ്ഠവും മനുഷ്യരുടെ രക്ഷക്കുതകുന്നതുമാകൂ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതല്ലാതെ എല്ലാം ശരിയും എങ്ങനെയും പോകാം എന്നുള്ള കാഴ്ചപ്പാട് ഇസ്ലാമിനില്ല. എല്ലാം ശരി എന്നുള്ളൊരു കാഴ്ചപ്പാടില്ല. എന്നാൽ തീർച്ചയായും സംസ്കൃതികളിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഏത് സമൂഹത്തിലും നന്മകൾ ഉണ്ടാകണം. ആ നന്മകൾ ആ സംസ്കൃതിയുടെ ആത്യന്തികമായ എല്ലാ അർത്ഥത്തിലും ഉള്ള അന്യൂനതയിലേക്കോ നന്മയിലേക്കോ അല്ല വിരൽ ചൂണ്ടുന്നത്. ഇപ്പൊ ഭാരതീയ സംസ്കൃതിയിൽ ഒരുപാട് നന്മകളുണ്ട്, പിന്നെ യൂറോപ്യൻ സംസ്കൃതിയിൽ നന്മകൾ ഉണ്ടാകാം, ഓരോ തലത്തും അതിഥേതായ നന്മകൾ ഉണ്ടാകാം. എന്നാൽ ഒരാദർശം എന്നുള്ള നിലക്ക്, മനുഷ്യരുടെ രക്ഷയെ കാംക്ഷിക്കുന്ന ഒരാദർശം എന്നുള്ള നിലക്ക്, തീർച്ചയായും മനുഷ്യരെ ആത്യന്തികമായുള്ള വിമോചനത്തിലേക്ക് നയിക്കുന്ന ആദർശം എന്നുള്ള നിലക്ക് മനുഷ്യർ സ്വീകരിക്കേണ്ടത് സൃഷ്ടികർത്താവായ തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്ന് അവൻ പരീക്ഷിച്ച് ബോധ്യപ്പെട്ട ആദർശമാകണം എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പറയുന്ന കാര്യം അതാണ് താൻ. അഥവാ ഇസ്ലാം അവകാശപ്പെടുന്നത് പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന ദൈവദൂതന്മാരെല്ലാം പഠിപ്പിച്ച ആദർശമാണ് ഇസ്ലാമെന്നും ആ ആദർശം പൂർത്തീകരിക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ചെയ്തത് എന്നും ആ ആദർശത്തെ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ പടച്ചവനിൽ നിന്ന് തന്നെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ ഉണ്ടെന്നും ചരിത്രകാലഘട്ടത്തിൽ ജീവിച്ച മുഹമ്മദ് നബി ആ പരിശുദ്ധ ഖുർആനിനെ എങ്ങനെ പ്രയോഗവൽക്കരിക്കാമെന്ന് കൃത്യമായി ലോകത്തെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നും ഇത് രണ്ടും മുഹമ്മദ് നബിയുടെ ജീവിതവും പരിശുദ്ധ ഖുർആനും പരിശോധിച്ചാൽ ഇസ്ലാമിക ആദർശം എന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നും അത് നിങ്ങളുടെ ഖുർആൻ ദൈവികമാണോ എന്ന് നിങ്ങൾക്ക് സ്വതന്ത്രമായി പരിശോധിക്കാമെന്നും നമ്മുടെ കൈകളിലുള്ള ഏതേത് മാനദണ്ഡം ഉപയോഗിച്ചും, ആധുനികമോ പൗരാണികമോ ആയ ഏതേത് മാനദണ്ഡം ഉപയോഗിച്ചും ഖുർആനിന്റെ ദൈവികതയെ, മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തെ ഉരസി നോക്കി പരിശോധിച്ച് പഠിച്ച് വിമർശനാത്മകമായി വിശകലനം ചെയ്ത് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ സ്വീകരിക്കണം എന്നുമാണ് ഇസ്ലാം പറയുന്നത്. അഥവാ പ്രമാണങ്ങൾ അവതരിപ്പിക്കുകയും അത് നമ്മുടെ പരിശോധനക്ക് വേണ്ടി വെക്കുകയും പരിശോധിച്ച് ബോധ്യപ്പെടുമെങ്കിൽ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. തീർച്ചയായും ഇസ്ലാമിന് സുധീഷ് കരുതിയതുപോലെ എല്ലാം ശരി എന്നുള്ളൊരു വാദമില്ല എന്നുള്ളത് സത്യം. ഇസ്ലാം മതപ്രബോധനത്തെ കാണുന്നതും
ആദർശ പ്രബോധനമായിട്ടാണ്. അതല്ലാതെ ആരെയെങ്കിലും പിടിച്ച് മതം മാറ്റാനുള്ള ഒരു ഏർപ്പാടായിട്ടല്ല. ശരിയെന്ന് പൂർണ്ണ ബോധ്യമുള്ള, ഒപ്പം തന്നെ മനുഷ്യരുടെ രക്ഷയ്ക്ക് നിമിത്തമാകുമെന്ന് പൂർണ്ണ ബോധ്യമുള്ള ഒരു ആദർശം സംവേദനം ചെയ്യുന്നതിനാണ് ഇസ്ലാം പ്രബോധനം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇത് സംഘടിപ്പിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമാണ് മരണാനന്തര ജീവിതത്തിലെ മനുഷ്യരുടെ രക്ഷയ്ക്കും അതേപോലെ തന്നെ ഭൗതിക ജീവിതത്തിലെ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിനും നിമിത്തമാകുന്ന ആത്യന്തികമായ ദൈവിക ദർശനം എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ആദർശത്തെ മറ്റുള്ളവരുടെ മുന്നിൽ സമർപ്പിക്കുവാൻ സന്നദ്ധമാകുന്നത്.